എല്ലാവർക്കും നമസ്കാരം. ഞാൻ രണ്ട് കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. രണ്ട് കഥയും കഥയല്ല, ശരിക്കും പറഞ്ഞാൽ റിയൽ ഇൻസിഡൻസ് തന്നെയാണ്. ആദ്യത്തെ കഥ മജീദ് എന്ന് പറഞ്ഞൊരു ആളുടെ കഥയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദിൽ ജനിച്ച് ഹൈദരാബാദിൽ വളർന്ന് അതിനുശേഷം ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് വന്ന് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ മജീദ് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റുകളൊക്കെ നടക്കുമ്പോൾ മജീദ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ജയിക്കുമ്പം എൻജോയ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. മജീദും മജീദിൻ്റെ ഫാമിലി മെമ്പേഴ്സും മജീദിൻ്റെ ഫ്രണ്ട്സും ഒക്കെ അങ്ങനെ പാകിസ്ഥാൻ്റെ വിജയമാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി മജീദ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു ഹൈദരാബാദാണ്. അപ്പോൾ ഹൈദരാബാദ് നിസാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം നിസാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. പുള്ളിക്ക് സെപ്പറേറ്റ് രാജ്യമായിട്ട് നിൽക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതന്നെയല്ല, ആ സമയത്ത് ഒരു ഇസ്ലാമിക രാജാവ് എന്നുള്ള നിലയ്ക്ക് ആ രാജാവിനോട് കൂറുള്ള ഒരുപാട് ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇന്ത്യൻ യൂണിയനിലേക്ക് ബലമായിട്ട് പിടിച്ചെടുത്തതാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കാലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കം എപ്പോഴും ആ രാജകുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും അവിടെ താമസിക്കുന്ന ആളുകൾക്കും ഉണ്ട് ആ തലമുറയ്ക്ക്. ആ ഒരു വിരോധം അവരവരുടെ അടുത്ത തലമുറയിലേക്കും പടർന്നു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തങ്ങളുടെ ഐഡിയോളജിക്കൽ, തങ്ങളുടെ റിലീജിയസ് ബിലീഫുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു രാജ്യത്തല്ല തങ്ങൾ താമസിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഇവർക്ക് എപ്പോഴും ഉണ്ട്. അത് ചെറുപ്പം തൊട്ടേ ഇവരിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മജീദ് ഈ പാകിസ്ഥാൻ്റെ വിജയം ആഘോഷിക്കുന്നതിന് മജീദിനെ പ്രേരിപ്പിച്ച ഘടകം. അങ്ങനെ മജീദ് പാകിസ്ഥാൻ്റെ വിജയമൊക്കെ ആഘോഷിച്ച് ഗൾഫിൽ വന്നു. ഗൾഫിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടി വന്നത് കുറേ പാകിസ്ഥാനികളുടെ കൂടെയാണ്. അങ്ങനെ പാകിസ്ഥാനികളുടെ കൂടെ ജോലി ചെയ്തപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഈ പാകിസ്ഥാനികൾ പുള്ളിയെ അവരിലൊരുത്തരായിട്ട് കാണുന്നില്ല എന്നുള്ളത്. അവർ ഈ മജീദിനെ ഒരു ഇന്ത്യക്കാരനായിട്ടും ഹിന്ദി പോലെയായിട്ടും ആണ് കാണുന്നത്. അതോടെ മജീദിന് പാകിസ്ഥാനോട് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാകിസ്ഥാൻ തോറ്റു കഴിഞ്ഞപ്പോഴത്തേനും മജീദ് അവരുടെ മുമ്പിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. അപ്പോൾ ഈ കഥ നമ്മളോട് മജീദ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് മജീദിൻ്റെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാതെ മറ്റൊരു രാജ്യത്തെ സ്നേഹിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്നേഹം മജീദിൻ്റെ മനസ്സിലുണ്ടായതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഹൈദരാബാദിൻ്റെ ഒരു ഹിസ്റ്ററി അതിനകത്തൊരു പ്രാധാന്യമാണ്, മജീദ് വളർന്ന സാഹചര്യം, അതുപോലെ മജീദിൻ്റെ റിലീജിയസ് ബിലീഫ്. ഇതേപോലെ ഉള്ളൊരു കഥയാണ് മറ്റൊരു ഇൻസിഡൻ്റ് ആണ്. ഞാനിവിടെ തലമുടി വെട്ടിക്കാനൊക്കെ പോകുന്ന സലൂണിൽ രണ്ട് ബംഗ്ലാദേശി ഹിന്ദുക്കളാണ് മുടി വെട്ടുന്നത്. അപ്പോൾ അവരോട് ഞാനിങ്ങനെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അവരുടെ രാജ്യത്തെ. അപ്പോൾ അവരിതേപോലെ പറഞ്ഞു, അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പം അവിടെ ക്രിക്കറ്റ് കളി നടക്കുന്നു. ഇത് കുറേ നാൾ മുമ്പാണ്, ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു കളി നടക്കുക. അപ്പോൾ ഇവർ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഫോർ അടിക്കുമ്പോഴൊക്കെ ഇവർ ഭയങ്കര സന്തോഷിക്കുന്നു, നമ്മൾ ജയിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ബംഗ്ലാദേശികളല്ലേ? ആ, ഞങ്ങൾ ബംഗ്ലാദേശികളാണെങ്കിലും ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ്. അത് ഞങ്ങളുടെ രാജ്യമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതായത് സത്യം പറഞ്ഞാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും, അതായത് ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റാതെ പോയി ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ ആളുകൾ, അതേപോലെ ഇന്ത്യയിലേക്ക് വരാൻ പറ്റാതെ ബംഗ്ലാദേശിലൊക്കെ കുടുങ്ങിപ്പെട്ടു പോയ ആളുകൾ, അവർ മനസ്സുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഫിസിക്കലി പ്രസൻ്റ് ആണ് എന്നുള്ളത് മനസ്സുകൊണ്ട് ഇവർ മറ്റേ രാജ്യത്താണ്. കാരണം അവരുടെ റിലീജിയസ് ബിലീഫ്, അവരുടെ ഐഡിയോളജിക്കൽ ബിലീഫ്, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ ഈ പാകിസ്ഥാൻ വിജയിക്കുമ്പം സന്തോഷിക്കുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്ത് വൈരാഗ്യം കൊള്ളേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ചിന്ത എങ്ങനെയാണ്, അത് രണ്ടോ മൂന്നോ നാലോ തലമുറ കൊണ്ടൊക്കെ ചിലപ്പം മാറി വരുള്ളൂ, ചിലപ്പോൾ മാറിയില്ലെന്നും വരാം. അതിന് നമ്മൾ എത്രമാത്രം വൈരാഗ്യം കൊള്ളേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത്? നമ്മുടെ ചുറ്റുപാട് അല്ലേ, പേരൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ ഈ പാട്രിയോട്ടിസം നമ്മളിലേക്ക് പിന്നെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് ജനഗണമന, ദേശീയഗാനം, ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങളൊക്കെ നമ്മളെ ചെറുപ്പത്തിലെ തന്നെ പ്രതിജ്ഞ അല്ലേ, നമ്മളെല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി നമ്മുടെ സമൂഹം നമ്മളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെ മറികടക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ റിലീജിയൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയോളജി. വേരുകൾ തേടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ വേരുകൾ ഏത് നാട്ടിലാണെങ്കിലും നമ്മുടെ റിലീജിയസ് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ബിലീഫ് മറ്റൊന്ന് ആ രാജ്യത്തെ പൊതു വികാരത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ പൊതുവെ ആ രാജ്യത്തിൻ്റെ ഒരു ഐഡിയോളജിക്ക് വിരുദ്ധമാണെങ്കിൽ നമുക്കൊരിക്കലും അത് നമ്മുടെ സ്വന്തം രാജ്യമായിട്ട് ഫീല് ചെയ്യില്ല.
ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർക്ക് ഇസ്രായേലിനോട് ഭയങ്കര സ്നേഹമുണ്ട്, അമേരിക്കയോട് സ്നേഹമുള്ള ആൾക്കാരുണ്ട് അല്ലേ, സൗദിയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ചങ്കിലെ ചൈനയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ക്യൂബയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ സ്നേഹം മൂത്ത് കഴിയുമ്പോഴത്തേനും ആട് മേയ്ക്കാനൊക്കെ ആയിട്ട് സിറിയയിലേക്കൊക്കെ പോകും. ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലീജിയസ് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ലവ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നമ്മളിവിടെ ഇല്ല, നമുക്ക് ഈ രാജ്യത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, കാരണം മറ്റെവിടെയോ ആണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ കരുതുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പാദ്യമെല്ലാം ഇവിടെ കിടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നത് ഒരു ചേട്ടത്തി ഉണ്ടായിരുന്നു. ചേട്ടത്തി യു എസ് ഇറാഖ് വാർ, നമ്മുടെ ഗൾഫ് വാറിൻ്റെ സമയത്ത് പുള്ളിക്കാരി എന്നും കർത്താവേ അമേരിക്ക ജയിക്കണേ, അമേരിക്കയുടെ പുറത്ത് മിസൈലൊന്നും വീഴരുത് എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കും ഇവരെന്തിനും ഈ അമേരിക്കയെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്. അപ്പോൾ അവർക്ക് അത് അമേരിക്കയോടാണ് അവരുടെ സ്നേഹം കൂറ്. അപ്പം ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത്, ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവർ സ്നേഹിക്കുന്നത് മറ്റൊരു രാജ്യത്തെ ആയിരിക്കാം അല്ലേ. നമ്മുടെ രാജ്യത്തു നിന്ന് രക്ഷപ്പെടാതെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്കാൾ ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ ചെന്നെച്ച് തങ്ങളുടെ പഴയ രാജ്യം ഭയങ്കര മഹത്തരമായിരുന്നു, പാരമ്പര്യം ഭയങ്കര മഹത്താണ്, അടിപൊളിയാണ്, സംഭവമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലും അതുപോലെ യു എസിലുമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ റിലീജിയസ് ലവ് ആണ്. നമുക്കിതിനെ റിലീജിയസ് പാട്രിയോട്ടിസം എന്ന് വിളിക്കാം. ശരിക്കും അവർ പറഞ്ഞാൽ അവർ അവരുടെ സെറ്റിൽ ചെയ്ത സ്ഥലത്തെ അവർക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല, കാരണം അവരവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്നത് കൾച്ചറൽ അല്ല കൾച്ചറൽ ഷോക്കാണ് അവരെ അവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൾച്ചറല്ല, പക്ഷേ അവർക്ക് അവിടെ നിന്നാണ് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും അവിടെ കാണും. അവരുടെ ഐഡിയോളജിയെ, നമ്മുടെ ഐഡിയോളജിയെ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ബിലീഫിനെയൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളോട് നമുക്ക് വല്ലാത്ത സ്നേഹം തോന്നും. നമ്മളീ പറഞ്ഞ ബംഗ്ലാദേശിയുടെ കാര്യം പറഞ്ഞവിടെ. സോ നമ്മൾ നമ്മുടെ ഈ ഒരു ട്രൂ പാട്രിയോട്ടിസം ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ അവർ ജീവിക്കുന്ന സ്ഥലത്ത് അവർക്ക് മെച്ചമുണ്ടാവുകയും അതേപോലെ അവരുടെ കൾച്ചറൽ തോട്ട്സ് അല്ലെങ്കിൽ അതുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന റിലീജിയസ് ആൻഡ് ഐഡിയോളജിക്കൽ ബിലീഫിനോടൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഭരണകൂടവും സൊസൈറ്റിയും കൂടിയാണ് അവിടെയെങ്കിലുമേ അവർക്കത് സ്വന്തം രാജ്യമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഈ ഒരു കാരണം കൊണ്ടാണ് മജീദ് പാകിസ്ഥാൻ്റെ വിജയം ആഘോഷിക്കുകയും ബംഗ്ലാദേശി ഹിന്ദു ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുകയും ചെയ്തത്. അപ്പം മജീദിൻ്റെ കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചിരുന്ന കഥകൾ. നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യം പിടിച്ചെടുത്തതാണ്, ഇന്ത്യ ഈസ് നോട്ട് അവർ കൺട്രി, ആക്ച്വലി ദ ബിലോങ്സ് ടു ഹിന്ദുസ്. പക്ഷേ അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയില്ല, ബിക്കോസ് നമ്മുടെ വെൽത്തും പ്രോപ്പർട്ടീസും എല്ലാം ഇവിടെയാണ്. അപ്പം നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾ പാകിസ്ഥാനെ സ്നേഹിക്കുകയാണ് അല്ല. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് മുസ്ലിംസ് കുറേ പേരുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ഇസ്ലാമിക രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ പോകണം എന്നാണ് ആഗ്രഹമെങ്കിലും, അവരുടെ ഒരു പൂർവിക തലമുറയ്ക്ക് അങ്ങനെയാണ് ആഗ്രഹമായിരുന്നെങ്കിലും അവർക്ക് പോകാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അവരെന്ത് സംഭവിച്ചു, അവരുടെ മനസ്സിലുള്ള ഇത് കാര്യം അവരുടെ അടുത്ത തലമുറയ്ക്കുമൊക്കെ പടർന്നു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അവർക്ക് പാകിസ്ഥാൻ്റെ വിജയം ആഘോഷിക്കുന്നതിന് നമുക്കവരെ കുറ്റം പറയാൻ പറ്റുമോ? പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള രസം ഇരിക്കുന്നത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം നമ്മളെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പം കേരളത്തിൽ നിന്നൊരു മുസ്ലിം പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയാൽ ഹൗ ദേ ട്രീറ്റ് ഹിം എന്നുള്ളിടത്താണ് ഈ വ്യത്യാസം. അപ്പം മജീദ് പാകിസ്ഥാനികളുടെ ഇടയിൽ താമസിച്ചപ്പോഴാണ് മജീദിന് മനസ്സിലായത് മജീദിനെ അവർ തങ്ങളുടെ ഒരുവനായിട്ട് കാണുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ കൾച്ചറുമായിട്ട് മജീദിനൊരിക്കലും അലൈൻ ചെയ്ത് പോകാൻ പറ്റാതെ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ഇന്ത്യയുടെ പരാജയം അല്ലെ പാകിസ്ഥാൻ്റെ വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇത്രയുമൊക്കെ സെൻസിറ്റീവായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യക്കാർ മൈഗ്രേറ്റ് ചെയ്ത് ഇംഗ്ലണ്ടിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ അവിടെ ചെന്നിട്ട് എന്താ കാണിക്കുന്നത്? അവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവിടെ ചെന്ന് ഓസ്ട്രേലിയ തോൽപ്പിക്കുമ്പോഴത്തേനും നമ്മൾ സന്തോഷിക്കുന്നു, അതേപോലെ ഇന്ത്യൻ ടീം ഇംഗ്ലീഷുകാരെ തോൽപ്പിക്കുമ്പോഴത്തേനും സന്തോഷിക്കുന്നു. പക്ഷേ പാസ്പോർട്ട് ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്. അപ്പം അവിടുത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും പറയുന്നത്? ഇവനൊരു രാജ്യസ്നേഹവും ഇല്ലയെന്ന് പറയുമോ? അപ്പം ഞാനിതിൻ്റെ ഒരു ലോക്കൽ എക്സ്പെരിമെൻ്റ്, ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാവൻകൂർ, നമ്മുടെ തിരുവിതാംകൂർ രാജ്യം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് മടിയായിരുന്നു, സർ സി പിക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കുക ഇന്ത്യൻ യൂണിയനിൽ തിരുവിതാംകൂർ ലയിച്ചില്ല, അങ്ങനെ ഒരു റിഫ്റ്റൊക്കെ ഉണ്ടായിട്ട് ആ രാജ്യം വിഭജിച്ച് നിൽക്കുകയാണ്. അതായത് അപ്പം ഇന്ത്യയിൽ നിന്ന്, അതായത് കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നും ഒക്കെ
തിരുവിതാംകൂറിലേക്ക് കുടിയേറി തിരുവിതാംകൂർ രാജാവിനോട് ഭയങ്കര സ്നേഹമുണ്ട് കുറേ ആൾക്കാർ. പക്ഷേ അവർക്ക് അവിടെ കുടിയേറി പോകാൻ പറ്റിയില്ല, കാരണം അവരുടെ സ്വത്തുക്കളും മറ്റു വകകളും എല്ലാം മറ്റ് സ്ഥലങ്ങളിലാണ്. അവർ പക്ഷേ മനസ്സുകൊണ്ട് അവർ തിരുവിതാംകൂർ രാജാവിനെയും ആ രാജ്യത്തെയും വല്ലാതെ സ്നേഹിച്ചു. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പം തിരുവിതാംകൂറും ഇന്ത്യയും തമ്മിലൊരു ക്രിക്കറ്റ് മാച്ച് വരുവാണെങ്കിൽ ഇങ്ങനെ ഈ കൊച്ചിയിലും മലബാറിലൊക്കെ കുടുങ്ങിപ്പോയ തിരുവിതാംകൂർ മനസ്സുകാരൻ എന്തായിരിക്കും ആഗ്രഹിക്കുക? തിരുവിതാംകൂർ ജയിക്കണമെന്നാണോ ഇന്ത്യ ജയിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈ ഒരു സംഭവമാണ് സത്യത്തിൽ ഈ പാകിസ്ഥാൻ്റെ വിക്ടറി സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുള്ളത്. അപ്പം ഇതെങ്ങനെ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. കാരണം ഇത് സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നണം, ദേ ഷുഡ് ഫീൽ ദാറ്റ് ദിസ് ഈസ് അവർ കൺട്രി. അതങ്ങനെ തോന്നാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അടിച്ച് ഒരാളിലും രാജ്യസ്നേഹം ഒരു എന്തിനോടെങ്കിലുമുള്ള പ്രണയമോ സ്നേഹമോ ഒന്നും നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാനാവില്ല. നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ അഭിനയിക്കുമായിരിക്കും അവർ ജയ് ഹിന്ദ് എന്നൊക്കെ വിളിച്ച്, ബട്ട് ഇറ്റ് വിൽ നോട്ട് കം ഫ്രം ദെയർ ഹാർട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്താണ് ഈ പാട്രിയോട്ടിസം. എന്നെ സംബന്ധിച്ച് പാട്രിയോട്ടിസത്തിന് ഡെഫിനിഷനുണ്ട്, ഞാനൊരു പാട്രിയോട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും മികച്ചത്, നമ്മളെക്കാളും മോശമാണ് ബാക്കിയെല്ലാവരെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ ഞാൻ എല്ലാവരും ഈക്വലായിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു സ്പീഷ്യസാണ്. ഇപ്പോൾ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ ഉള്ള നമ്മളെല്ലാവരും ഒരു സ്പീഷ്യസാണ്. നമ്മളവിടെ ഇവിടെയുള്ള ഒരു ഇന്ത്യക്കാരനായിട്ട് അമേരിക്കക്കാരിയെ കല്യാണം കഴിച്ചാലും ആഫ്രിക്കക്കാരനെ കല്യാണം കഴിച്ചാലും എല്ലാം നമുക്ക് കുട്ടികളുണ്ടാവും. സോ വി ആർ ഓൾ സെയിം സ്പീഷ്യസ്. അപ്പോൾ നമ്മൾ എല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ്. നമ്മളെല്ലാം ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. ഒരു വർഗ്ഗമാണ്, ഹോമോസാപ്പിയൻ എന്നൊരു വർഗ്ഗമാണ് എന്നുള്ളൊരു ചിന്തയാണ് എന്നെ നാഷണാലിറ്റിക്കും പാട്രിയോട്ടിസിനും ഒക്കെ മുകളിൽ ഭരിക്കുന്നത് എന്ന് കരുതി എനിക്ക് രാജ്യസ്നേഹമില്ലാതെ ആകുന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്നത് എൻ്റെ പൗരബോധം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ഒരിക്കലും ടൂറ് പോയപ്പം ഞങ്ങളൊരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുകയാണ്. പ്ലാറ്റ്ഫോം എയിൽ നിന്ന് പ്ലാറ്റ്ഫോം ബിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു റൂട്ടുണ്ട്, അണ്ടർഗ്രൗണ്ട് വഴി വേണം പോകാൻ. അത് ഇച്ചിരി വളഞ്ഞ വഴിയാണ്. അതേസമയം ഇത് വളരെ ഒരു തിരക്കുമില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു. അപ്പോൾ ഈ വെറുതെ നമുക്കങ്ങ് പാളത്തെ കൂടെ ക്രോസ് ചെയ്തങ്ങ് കടന്നാൽ മതി. അപ്പോൾ ഞങ്ങളങ്ങനെ കടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു സ്വീപ്പർ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഓടി വന്നിട്ട് നമ്മളെ തടഞ്ഞ്, നിങ്ങളിത് ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾക്ക് ഫൈൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങി ഞങ്ങൾ ഈ പറഞ്ഞ വളഞ്ഞ വഴി കൂടെ തന്നെ അവർ ഇട്ട റൂട്ടിൽ കൂടെ തന്നെ പോയി. അപ്പം ഞാൻ ആലോചിച്ച്, നമ്മുടെ രാജ്യത്താണെങ്കിലും ഒരു സ്വീപ്പർ അങ്ങനെ പറയുമോ, ഇനി അങ്ങനെ പറഞ്ഞാൽ ആ സ്വീപ്പറിനെ നമ്മൾ വകവയ്ക്കുമോ, അങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് തോന്നി അങ്ങനെ പറയാൻ സാധ്യതയില്ല. ചിലർ പറയുമായിരിക്കും, ബട്ട് മോസ്റ്റ്ലി പറയാൻ സാധ്യതയില്ല. ഇനി പറഞ്ഞാൽ തന്നെ നമ്മൾ അവനുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകും. അപ്പം എന്നെ സംബന്ധിച്ച് രാജ്യസ്നേഹം പൗരബോധം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, കൃത്യമായിട്ട് നികുതി അടയ്ക്കുക, അല്ലേ? നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും ഒക്കെ ചെയ്യുക, പരമാവധി ഉപദ്രവം ഉണ്ടാക്കാതെ കഴിയുക. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ രാജ്യസ്നേഹം. രാജ്യസ്നേഹം നമുക്ക് ആരിലും അടിച്ചേൽപ്പിക്കാനോ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കാനോ സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പോയിൻ്റ്. ഇനി നമ്മൾ വരുന്ന നമ്മുടെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കേസ് ഷാമിയുടെ കേസാണ്, മുഹമ്മദ് ഷാമിയുടെ കേസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ബാഡ് ഇൻസിഡൻ്റ് ആണ്. എനിക്ക് ഷാമിയെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്രിക്കറ്ററാണ്. എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം സച്ചിനെ സേവാഗിനെ പോലെയുള്ള ക്രിക്കറ്റേഴ്സിനൊക്കെ ഓപ്പണായിട്ട് വന്ന് ഷാമിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. എന്തൊരു ഗതികേടാണെന്ന് നോക്കി, ഈ ഇന്ത്യ രാജ്യത്തൊരു മുസ്ലിമായിട്ട് ജീവിക്കുന്ന ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ എല്ലാവർക്കും അഭിപ്രായം പറയാം. ഒരു മുസ്ലിം പേരുള്ള ആളാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ ഉടനെ അയാളെ ജിഹാദിയാക്കുക, ടെററിസ്റ്റാക്കുക, പാകിസ്ഥാനിലേക്ക് പോടാമെന്ന് പറയുക. ഇതൊക്കെ നമ്മുടെ ഇവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ തന്നെ പല കമൻറ്റും അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് വളരെ ബാഡാണ്. അവർക്ക് പൊളിറ്റിക്കൽ ഡിഫറൻസ് പറയാൻ അവകാശം ഈ രാജ്യത്തുണ്ട്. അവർക്ക് മോഡിയെ വിമർശിക്കാൻ അവകാശമുണ്ട്, ബി ജെ പി വിമർശിക്കാൻ അവകാശമുണ്ട്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഈ അബ്യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. അബ്യൂസ് ചെയ്യുന്നത് എല്ലാവരും കുറയ്ക്കണം. ആരും ഇക്കാര്യത്തിൽ മോശക്കാരല്ല, എല്ലാവരും അബ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിമർശനങ്ങളെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയും വിമർശിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടാക്കുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ മുസ്ലിമുകളെ ഏലിയനേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ ബിൽഡ് ചെയ്യാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ദേ ആർ ആക്ച്വലി ബിഗസ്റ്റ് ഫൂൾസ് ഇൻ ദിസ് വേൾഡ് എന്ന് പറയേണ്ടി വരും. അത് ഒരിക്കലും സംഭവിക്കത്തില്ല. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അതേപോലെ ഈ പറഞ്ഞ
99% ആളുകളും എല്ലാ മതത്തിലും പെട്ട ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിങ്ങളായിട്ടോ, ക്രിസ്ത്യാനികളായിട്ടോ, എല്ലാവർക്കും ഒരു പീസ്ഫുൾ ലൈഫ് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരും ഈ പറഞ്ഞ പോലെ പിന്നെ മുസ്ലിങ്ങളെല്ലാം രാവിലെ ബോംബ് പൊട്ടിച്ചാവാൻ നടക്കുമോ, ഹിന്ദുക്കളെല്ലാം രാവിലെ ശൂലം വെച്ച് ഗർഭിണിയുടെ വയറ് കുത്തിപ്പൊട്ടിക്കാൻ നടക്കുമോ, ഒന്നുമല്ല. അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എല്ലാവർക്കും സമാധാനമാണ് ആഗ്രഹം. ഈ 1% വരുന്ന കീടങ്ങളാണ് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഏലിയനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മുസ്ലിംസിനെ ഏലിയനേറ്റ് ചെയ്യുന്ന തരത്തിൽ ഇപ്പോൾ സ്വാമിക്കെതിരെയൊക്കെ ഉണ്ടായിരിക്കുന്ന പോലെയുള്ള പ്രസ്താവനകൾ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ, നിങ്ങൾ ശരിക്കും ഒരു രാജ്യസ്നേഹിയാണെങ്കിൽ നിങ്ങളതിൽ അപലപിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാമിയുടെ ഇൻസിഡൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു ഒരു പാർട്ടും കൂടി ഉണ്ട്. അതൊരു ടൂൾ കിറ്റിൻ്റെ ഭാഗമാണെന്ന് ചിലർ പറയുന്നുണ്ട്. അതിൽ എനിക്കും ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. പാക് ISIയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ടൂൾ കിറ്റ് വ്യാപകമായിട്ട് ഇന്ത്യയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഇങ്ങനെ പോയിട്ട് പിന്നെ പ്രചരിപ്പിക്കുക, അബ്യൂസ് ചെയ്യുക, അതിലൂടെ ആളുകളെ തമ്മിൽ കടിപിടിപ്പിക്കുക. കാരണം നമ്മൾ വളരെ റിലീജിയസ്ലി വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളാണ് ഇന്ത്യക്കാരെന്ന്, ഇന്ത്യക്കാരെന്നല്ല ഏഷ്യയിലുള്ള ആളുകളെന്ന് ഉള്ള കാര്യം യാതൊരു സംശയവുമില്ല. പണ്ട് കഡ്ജു പറഞ്ഞതുപോലെ ചുമ്മാ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് കൊഞ്ഞനം കുത്തി കാണിച്ചാലോ, പള്ളിയുടെ മുമ്പിൽ നിന്ന് കോക്കറി കുത്തി കാണിച്ചാലോ ഒരു വർഗീയ സംഘടന ഉണ്ടാകാൻ പറ്റിയ അത്രയും റിലീജിയസ് സെൻസിറ്റിവിറ്റി അത്രയും കൂടിയ ആളുകളാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇങ്ങനത്തെ കുറേ ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയ ആളുകളെ തമ്മിൽ തല്ലിക്കുക എന്ന് പറയുന്നത് മറ്റേ ആറാം തമ്പുരാൻ്റെ ഭാഷയെ പറഞ്ഞാൽ പൂ പറിക്കുന്നത് പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്കിത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തത് ഈ ഹിന്ദുത്വ ടെററിസ്റ്റേഴ്സ് അവരിങ്ങനെ ചെയ്യാറുണ്ട്, ഇവർ പലപ്പോഴും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു ടൂൾ കിറ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ടൂൾ കിറ്റ് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ ഹിന്ദുത്വ പറയുന്ന ടെററിസ്റ്റുകളും ഇതേപോലെ മുസ്ലിം പേരുള്ള ആളുകളെ ജിഹാദിയാക്കാനും പാകിസ്ഥാനിലേക്ക് പോടാ എന്നും പറഞ്ഞും ഇതിനു മുമ്പ് നമുക്കറിയാവുന്ന പല ഫേമസ് ആയിട്ടുള്ള ആളുകളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന ഇതൊന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രിയുടെ സൈലൻസാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മുടെ രാജ്യത്ത് ഇത് പല പ്രാവശ്യമായി ഇങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പം പുള്ളിക്കാരൻ വന്നിട്ട് ഒരു സ്ട്രിക്റ്റ് വാർണിംഗ് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു പോസിറ്റീവ് മെസ്സേജാവും കുറേ ആളുകൾക്കെങ്കിലും. പക്ഷേ അത് പുള്ളി ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ ശരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അല്ലേ, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. സോ പുള്ളി ഒരു RSS-കാരനോ BJP-ക്കാരനോ ആയിരിക്കാം, പക്ഷേ നിങ്ങൾ ആ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഇന്ത്യക്കാരുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പം അവിടെ ഒരു പ്രത്യേക വിഭാഗത്തെ ഏലിയനേറ്റ് ചെയ്ത്, അവരെ ബ്ലെയിം ചെയ്ത് നടത്തുന്ന, അത് ആര് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിക്കൊണ്ടായിക്കോട്ടെ, ISI ആയിക്കോട്ടെ, അമേരിക്കക്കാരായിക്കോട്ടെ, ബട്ട് ആസ് എ പ്രൈം മിനിസ്റ്റർ ഹി ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു കം ഔട്ട് ആൻഡ് സ്പീക്ക്. പക്ഷെ അത് പുള്ളി ഒരിക്കലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ, എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന അല്ലെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം. ഇത് ചിലപ്പം ഇങ്ങനെ ഈ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ മൈലേജായിട്ട് കൂടുതൽ കൂടുതൽ ആളുകൾ പോളറൈസ് ചെയ്യുന്നത് ചിലപ്പം BJP-യുടെ വിജയത്തിന് നല്ലതായിരിക്കാം. പക്ഷേ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് അതുകൊണ്ട് ഒരിക്കലും ഒരു സമാധാനമോ പുരോഗതിയോ ഉണ്ടാവില്ല. യു കനോട്ട് ഏലിയനേറ്റ് 20 crore മുസ്ലിംസ് ആൻഡ് ക്രിയേറ്റ് എ ആത്മനിർഭർ ഇന്ത്യ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ മൗനമാണ് ഈ ഈ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത്. അപ്പം ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സ്വാമിക്ക് ഫുൾ സപ്പോർട്ട്.